ഹായ് ഗൈസ്, ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴയായിട്ടുള്ള മൂന്ന് റെസിപ്പീസ് ആയാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഇവിടെ പഴയിട്ടുള്ള ഉണ്ണിയപ്പം, പിന്നെ ഉന്നക്കായ, പിന്നെ പഴം നിറച്ചത്, ഈ മൂന്ന് റെസിപ്പീസാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലിലേക്ക് നെക്കി പൊട്ടിക്കുക. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പാകമായ പഴമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു പേസ്റ്റ് പോലാക്കിയെടുക്കാം. ഇത് നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു നുള്ള് നല്ല ജീരകവും അര കപ്പ് അരിപ്പൊടിയും കാ കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഒരു ഏലക്കായയും ചേർത്ത് കൊടുക്കാം. ഏലക്കായ ഒരു ഫ്ലേവറിനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു നുള്ളി ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി വേണം. ഇത് മിക്സിയിലിട്ടാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കാൽ കപ്പ് റവ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഉപ്പ് നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 മണിക്കൂർ ഇപ്പോൾ നമ്മളെ മാവ് സെറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഉണ്ണിയപ്പത്തട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ഉണ്ണിയപ്പത്തിൻ്റെ മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഉണ്ണിയപ്പം വെന്തു വരുമ്പോൾ നമുക്കിത് എടുത്തു മാറ്റാം. ഇപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പഴം നിറച്ചത് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് പഴം നിറച്ചത് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് 2 കൈയിൽ മൈദപ്പൊടി ഇടുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു ബാറ്ററാക്കി എടുക്കാം. ഈ മാവ് റെഡിയാക്കുമ്പോൾ പഴംപൊരിയെ കാട്ടിയും കുറച്ച് തിക്കുള്ളതാക്കി വെക്കണം. ഇപ്പം നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ മാറ്റി വെക്കാം. ഇനിയൊരു പ്ലേറ്റിലേക്ക് കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ട് 2 ഏലക്കായ ചതച്ച് ഇട്ടിട്ട് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയൊരു നല്ല പാകമാവാത്ത ഒരു നേന്ത്രപ്പഴം എടുത്തിട്ട് അത് ഇതേപോലെ വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്കിത് തേങ്ങ നിറക്കാനുള്ള ഗ്യാപ്പാണ് ഉണ്ടാക്കേണ്ടത്. ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ അടച്ചു വെക്കാം. എന്നിട്ട് മാവിൽ മുക്കിയിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് മാവിൽ കോട്ട് ചെയ്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ടിട്ട് 2 ഭാഗവും ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റിയതിന് ശേഷം ഇതേപോലെ മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം പാകമായ പഴം നമുക്ക് പുഴുങ്ങിയെടുക്കാം.
പുഴുങ്ങിയിട്ട് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലെ കറുത്ത തരികൾ മാറ്റിയെടുക്കാം. എന്നിട്ടത് നന്നായിട്ട് മാവ് പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഏലക്കായ ചതച്ചതും ആവശ്യത്തിനുള്ള മധുരവും ചേർത്തിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങ ചൂടാക്കുമ്പോൾ നമ്മൾ ലേശം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് ഇതേപോലെ പരത്തിയെടുക്കാം. ഈ പരത്തി വെച്ചതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ മടക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഉരുട്ടി ഉരുട്ടി ഉന്നക്കായയുടെ ഷേപ്പിലാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഉന്നക്കായ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പൊടിയിലെല്ലാം കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ അരിപ്പൊടിയിൽ കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് എണ്ണ കുടിക്കും. ഇത് രണ്ട് ഭാഗവും മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ മൂന്ന് റെസിപ്പീസും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ ഇവിടെ നടന്നിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്കറിയുന്നുണ്ടാവുമല്ലോ.